ആനന്ദം സ്പീക്കിംഗ്. അതെ, ഞാനേ നമ്മുടെ വിമൻസ് ക്ലബിലെ എല്ലാരെയും വിളിച്ചിട്ടുണ്ട് കേട്ടോ. ആ കൗസല്യേ, നീ വരുമ്പോ നിന്റെ ഹസ്ബനെ കൂടെ കൂട്ടാൻ മറക്കല്ലേ. ഓക്കെ ഓക്കെ. കുമാരു കുമാരു, നീ എന്തിനാ ആനന്ദ ഞാൻ അലറി വിളിക്കുന്നത്? ഡാർലിംഗ്, എന്റെ പുതിയ സാരി എങ്ങനെയുണ്ട്? അതിനൊന്നും നീ പുതിയ സാരി അല്ലേ ഉടുക്കുന്നത്, പഴയ സാരി ഉടുത്തുള്ള ശീലം നിനക്കില്ലല്ലോ. ഓ, വാങ്ങിത്തരുന്ന ശീലം നിങ്ങൾക്കും ഇല്ലല്ലോ. എന്റെ കല്യാണത്തിന് ഒരു പുടവ വാങ്ങി തന്നെ പിന്നെ എത്ര മറവീട്, എത്ര നൂലുകെട്ട്, താലികെട്ട്, ഒരു കൈലേസെങ്കിലും വാങ്ങി തന്നിട്ടുണ്ടോ മനുഷ്യ? അതിന് ഞാൻ വാങ്ങി തന്നിട്ട് വേണോ ആനന്ദം നിനക്കൊടുക്കാൻ? കാലത്തെടുക്കുന്നത് നീ ഉച്ചയ്ക്കൊടുക്കൂല, ഉച്ചയ്ക്കൊടുക്കുന്നത് നീ കാലത്തെടുക്കൂല. അതിനും വേണ്ടി ദേ ഒരു മനുഷ്യൻ പട്ടിക്ക് 10 തൊടൽ മാറ്റി, പക്ഷെ ഇങ്ങനെ കഴുത്തി കിടക്കുന്ന ഈ സാധനം ഇന്നേ വരെ മാറ്റിയിട്ടില്ല. അയ്യോ എടി മണ്ടൂസേ, ഞാനിത് കെട്ടുന്നത് എന്തിനാണെന്നറിയാമോ നിനക്ക്? എന്തിനാ? ഈ ഷർട്ടിന്റെ മേപ്പോട്ട് ബട്ടൺസ് ഇല്ല, യമന പിടിച്ച് വലിഞ്ഞു കെട്ടിയാൽ കഴുത്തിനിത്തിരി ബലവും കിട്ടും, ബട്ടൺസിന്റെ കുറവറിയേയില്ല. ഫസ്റ്റ് ബുദ്ധി. അതേ, ഈ തലയിലെ തൊപ്പി ഇളക്കണ്ട, വെയിലടിക്കും. ചങ്ങതിയേറ്റു, വലിച്ചത് ഞാൻ, തുമ്മിത്തൊലച്ചത് നീ. ഹായ് മമ്മി. ഹായ് ഡാഡി. രാവിലെ തുടങ്ങിയോ രണ്ടുപേരും തമ്മിലുള്ള കടിപിടി മത്സരം? എടി, നിന്റെ ഡാഡി ഇതുവരെ എന്തെങ്കിലും പറയുന്ന അനുസരിച്ച് ശീലമുണ്ടോ? നീ എന്താ മക്കളെ നിന്ന് കുച്ചിപ്പുടി കളിക്കുന്നത്? അത് പിന്നെ ഡാഡി, എനിക്ക് ഈ ഡ്രസ് ഒട്ടും ചേരുന്നില്ല, ഈ മമ്മി നിർബന്ധിച്ചിട്ടാ ഞാൻ ഈ ഡ്രസ് ഇട്ടത്. ഇപ്പൊ ഇവിടെ കണ്ട ഒരു 5 വയസ്സ് കുറഞ്ഞേ തോന്നും. എന്നാലേ എന്റെ മോളത് ഊരി നിന്റെ മമ്മിക്ക് കൂട്, ആ 5 വയസ്സ് നിന്റെ തള്ളക്ക് കുറയും. ഇതാ അസൂയ, മുഴുത്ത അസൂയ. ഒന്ന് ചുമ്മാ തരി മമ്മി. 18 വയസ്സ് കഴിഞ്ഞ പെൺകൊച്ചിന് ഒരു മോഡേൺ മിടി കിട്ടെന്ന് വിചാരിച്ച് ഈ കുന്തമിഴുങ്ങി തന്തയ്ക്ക് അത് പിടിക്കൂല. എടി, സ്വന്തം തന്തയുടെ മുന്നിൽ ജാളിയത ഇല്ലാതെ നിൽക്കാൻ പറ്റുന്ന വേഷം മതി എന്റെ മോൾക്ക്. എടി, ഈ പരിഷ്കാരമൊക്കെ അന്ധമായ പാശ്ചാത്യ അനുകരണമാണ്, പച്ച പരിഷ്കാരം പുതയ്ക്കുന്ന രീതി. ആനന്ദം തന്നെ. ആ ടോൾ ജംഗ്ഷൻ കഴിഞ്ഞിട്ട് 2-ാമത്തെ വളവിൽ സിംഹം വെച്ച വലിയൊരു വീടുണ്ട്, വീട്ടുപേര് രാജമല്ലി. ഓക്കെ, ഗേറ്റിൽ സെക്യൂരിറ്റി കാണും, കടത്തി വിട്ടോളൂ. ഓക്കെ, ബൈ. അവര് വൈകുന്നേരത്തെ ഫുഡ് നേരത്തെ എത്തിച്ചു. കുട്ടികളെ കൂടെ കൊണ്ടുവരാമായിരുന്നില്ലേ? കുട്ടികളെ കൊണ്ടുവന്ന അദ്ദേഹം പിണങ്ങും. അതാരാ? ഹസ്സേ. ഓ, അത് ശരി. ഒരു വിധത്തിലാ ഒന്ന് പുറത്തിറങ്ങിയ. പട്ടിക്കാണെങ്കിൽ ബ്രെഡും മുട്ടയും കൊടുത്താ മതി, ഇതിപ്പോ അങ്ങനെയാണോ? ദേ ഒരെണ്ണം ഇരിക്കുന്നു, എന്നെ കൺവെട്ടത്ത് കണ്ടില്ലെങ്കിൽ അപ്പ തുടങ്ങും വിളി. ഗുളിക, പൊടിക്കുപ്പി, ചൂടുവെള്ളം, സൂപ്പ്. എന്നാ ഞാൻ ഇറങ്ങട്ടെ, അല്പം ധൃതിയുണ്ടേ? അതെയോ, വെള്ളം ഒന്നും കുടിച്ചില്ലല്ലോ. പോയിട്ട് വരാന്നേ. ഹൈ ഡാഡ്. ഹൈ മോം. ഹൈ മോനേ. എടാ, രാവിലെ ഒന്ന് നനച്ചു കുളിക്കേ. കടുവാത്തൊലി ഷർട്ടും ചെമ്മരിയാടിന്റെ ഗന്ധവും ഓ നൂജനാണ് പോലും. ആദിവാസികൾ ഇതിലും എത്രയോ ഭേദം. ഡാഡി ഇപ്പോഴും 15-ാം നൂറ്റാണ്ടിന്റെ പിന്നിലാണ് ജീവിക്കുന്നത്. ഈ പുതിയ പരിഷ്കാരങ്ങളൊന്നും അറിയത്തില്ല, അറിയുന്നില്ല.
ഈ ന്യൂ ജെൻ എന്ന് പറഞ്ഞാലേ ഒരു തരം ബ്രൈറ്റിംഗ് സ്പാർക്ക് ആണ് ഡാഡി. അതെങ്ങനെ? ടിവി കാണില്ല, പത്രത്തിലെ ചില പേജുകൾ മാത്രമേ വായിക്കൂ, മൊബൈൽ ഫോൺ ലാൻഡ് ഫോൺ മാത്രമേ ഉപയോഗിക്കൂ. പിന്നെങ്ങനെയാ? മാറുന്നതെല്ലാം മറിമായമാണ് കുട്ടി, മാന്യത ഇല്ലാത്തത് മറന്നു കളയണം. ഞാൻ മാധവൻപിള്ള എന്ന ഒരു മനുഷ്യസ്നേഹിയുടെ മകനാണ്. മണ്ണിനോട് മല്ലടിച്ച് വിയർപ്പിന്റെ ഉപ്പുണ്ട് കഴിഞ്ഞ ഒരു പാപം മനുഷ്യന്റെ മകൻ. The whole world is under my fingertips. ഒരു പഴഞ്ചാം പത്രാസ്. ഡാഡി, ഇപ്പൊ എങ്ങനെയുണ്ട് എന്നെ കാണാൻ? ഇപ്പോഴാ എന്റെ മോൾ ഒരു ചുന്ദരി കുട്ടിയായത്. പിന്നെ ഒരു സുന്ദരി കുട്ടി വെള്ളരി പടത്ത് കൊണ്ട് വെക്കാൻ കൊള്ളാം. നീ പോടെ ചെമ്മരിയാടെ. ചെമ്മരിയാടാ? എന്തു പറഞ്ഞടി? നിന്നെ ഞാൻ ഇനി എന്റെ നയനമോളുടെ മനോഹരമായ ഒരു നൃത്തം. ഇത് റിഹേഴ്സലാ, ഫൈനൽ വൈകുന്നേരം. വൺ ടു ത്രീ സ്റ്റാർട്ട് ആകാൻ വരട്ടെ. ആദ്യം എന്റെ ബ്രേക്ക്, അത് കഴിഞ്ഞിട്ട് മതി ഇവളുടെ ആട്ടം. അനുഗ്രഹം ചൊരിയണം അമ്മ മൂകാംബി, മനസ്സിൽ നീ വന്നണയോ വീണനാദാംബി. അനുഗ്രഹം ചൊരിയണം അമ്മ മൂകാംബി, മനസ്സിൽ നീ വന്നണയോ വീണനാദാംബി. നിന്റെ പാദപത്മങ്ങളിൽ അർച്ചനം ചെയ്യാം, എൻ്റെ നൃത്ത ചുവടിനൊപ്പം കീർത്തനം പാടാം. അനുഗ്രഹം ചൊരിയണം അമ്മ മൂകാംബി, മനസ്സിൽ നീ നിന്റെ എന്ത് കരമാടിയും ഞാൻ തട്ടിയെടുത്തത്? ഒന്ന് ക്ഷമിക്കണേ, ഞാനൊരു സ്വപ്നം കണ്ടതാ. നക്കി തിന്നാ നല്ലുപ്പില്ല, അവള് ചൊപ്പനം കണ്ടു പോലും. അതെ, ഞാനൊരു മനോഹരമായ സ്വപ്നം കണ്ടു. കൊട്ടാരം പോലത്തൊരു വീട്, ഫ്രിഡ്ജ്, ടിവി, കാറ്, എസി, രണ്ട് സെക്യൂരിറ്റി, പിന്നെ എന്റെ കഴുത്തിലും കാതിലും നിറയെ സ്വർണാഭരണങ്ങൾ. എടീ, സ്വപ്നം കാണാം, വലിയവർക്ക്. അത്താഴ പട്ടിണിക്കാരായ നമുക്ക് എന്ത് സ്വപ്നമാടിയുള്ളത്? സ്വപ്നം ആർക്കു വേണേലും കാണാലോ. ആകാശത്തൂടി പറക്കാം, കടലിൽ കൂടി നടക്കാം, വലിയ ഹോട്ടലിൽ കയറി രുചികരമായ ഭക്ഷണം കഴിക്കാം. എടീ, പട്ടി പറന്നാലും മട്ടുപ്പാവിൽ പറക്കണമെന്ന പഴമൊഴി. ദേ വിശന്നിട്ട് കണ്ണു കാണാൻ വയ്യ, വല്ലത് അടുപ്പത്തുണ്ടോ അമ്മേ?
ഞാനിപ്പൊ കപ്പ പുഴുങ്ങി തരാ മോനെ, നീ പോയി പല്ല് തേച്ചിട്ട് വാ. ഓ, ഞാൻ രാവിലെ 4-5 വട്ടം പല്ല് തേച്ചതാ, വെല്ലം കഴിക്കാന്താ. മക്കള് കേട്ടോടി, നിന്റെ അമ്മ കാലത്തൊരു വലിയ സ്വപ്നം കണ്ടുവല്ലോ. എന്ത് സ്വപ്നം അമ്മേ കണ്ടത്? പാൽക്കടലും വാലാഴിവാസനെയും പള്ളി കൊണ്ട് കിടക്കുന്ന പത്മനാഭനക്കണ്ടെന്ന്. പാവങ്ങൾക്കെന്താ സ്വപ്നം കാണാൻ അവകാശം ഇല്ലേ അച്ഛാ? സ്വപ്നമല്ലേ മക്കളെ, അതാർക്കും കാണാം. നിനക്കും എനിക്കും നിന്റെ അമ്മയ്ക്കും നിറവോടെ സ്വപ്നം കാണാം. സ്വപ്നം ചില നേരം ഒത്തിടാമെന്നാ. ആദ്യമായി എന്റെ അമ്മ കണ്ട ഈ പകൽ സ്വപ്നം ഫലിക്കും തീർച്ച. അമ്മേ, സ്വപ്നത്തിൽ ഞാൻ ആരായിരുന്നു? നീ തമ്പുരാൻ. ഞാനോ? നീ തമ്പുരാട്ടി. ജീവിതത്തിലായില്ലെങ്കിലും സ്വപ്നത്തിലെങ്കിലും നമ്മൾ തമ്പുരാക്കന്മാരും തമ്പുരാട്ടിമാരും ആയല്ലോ. ജീവിതത്തിൽ പട്ടിണിയും പരിവട്ടവും ഒരു കൊച്ചു സ്വപ്നത്തിൽ ഇവർ വല്ലാണ്ടങ്ങ് വളർന്നു വലുതായി വളരെ വളരെ.